ആണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിത്. ശക്തി ദൈവശക്തി പരിശുദ്ധാത്മശക്തി. പ്രൈസ് ആൻഡ് വർഷിപ്പ് ശനിയാഴ്ച രാത്രി 10 മണിക്ക്. മത്തായിയുടെ സുവിശേഷം 18:12. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മലമുകളിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ഇറങ്ങാത്തത്? നല്ലിടയനായ യേശുവിൻ്റെ അനുസരണമുള്ള ആടുകളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇടയനും ആടും തൊഴുത്തും ഇടപിരിയാതെയുള്ള ഒരു ഇടയസങ്കല്പം. ഒരിടയനും ഒരു തൊഴുത്തും ആടുകളുമാവുക, ഒരിടയൻ്റെ കീഴിൽ അനുസരണമുള്ള ആടുകളെ പോലെ അനുസരണയോടെ ജീവിക്കുക. ഈശോ പറഞ്ഞു, എനിക്ക് മുൻപേ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് നല്ല ഇടയൻ. കള്ളന്മാരും കവർച്ചക്കാരും വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനുമാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധരാവുക, അവൻ്റെ സമ്പന്നതയിൽ നിന്ന് സമ്പന്നരാവുക. അവൻ എനിക്ക് മുമ്പേ വഴികാട്ടിയായിട്ട് പോകുമ്പോൾ അവന് പിറകെ അനുസരണമുള്ള ആടിനെ പോലെ ഞാൻ നീങ്ങുക. അതാണ് ഈശോയുടെ ഏറ്റവും വലിയ ഇടയ സങ്കല്പം എന്ന് പറയുന്നത്. അവൻ്റെ കൂടെ അവനോട് ചേർന്ന് നടക്കുക, അവൻ തരുന്ന എന്തിനേയും സന്തോഷത്തോടെ സ്വീകരിക്കുക, അവൻ്റെ കൂട്ടത്തിൽ നിന്ന് വേർപിരിയാതെ ഇരിക്കുക. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈ 99 പേരിൽ നിന്നും ഇടയനിൽ നിന്നും ഈ ഒരാട് നഷ്ടപ്പെടാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഈ 99 പേർക്കും ഈ ഇടയനും ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒത്തിരിയേറെ ദുഃഖങ്ങളുണ്ട്. ഈ ഒന്ന് ഈ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് ഇവർ 3 പേരും കാരണക്കാരാണ്. എന്താണ് ഇടയന് പറ്റിയത്? ഇടയൻ ഒരുപക്ഷെ ഈ ആടിനെ വേണ്ട വിധം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുമല്ലെങ്കിൽ ഒത്തിരിയേറെ ഉപദേശങ്ങൾ ഇവൻ വഴിതെറ്റിപ്പോയപ്പോൾ കൊടുത്തതാണ്. പക്ഷേ അവൻ ഉപദേശങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പോലെ തള്ളിക്കളഞ്ഞതാവാം. അവനെ ഒത്തിരിയേറെ ഇടയൻ സ്നേഹിച്ചിരുന്നു, പക്ഷേ കുഞ്ഞാട് തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന തിരിച്ചറിവിൽ വേദനയോടെ മാറി നിന്നതുകൊണ്ട് അവനിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കുഞ്ഞാട് ഈ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാവാം. അതുകൊണ്ട് ഇപ്പോൾ ഇടയന് നല്ലതുപോലെ സങ്കടമുണ്ട്. ഈ 99 പേരും ഈ ഒന്ന് നഷ്ടപ്പെടുന്നതിന് കാരണക്കാരായിട്ടുണ്ട്. കാരണം എന്തെന്നാൽ, തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആടായിരുന്നു ഈ കുഞ്ഞാട്. തങ്ങളുടെ ഇടയൻ ഒത്തിരിയേറെ ഈ ആടിനെ സ്നേഹിച്ചിരുന്നു. തങ്ങളെക്കാൾ കൂടുതൽ കഴിവുകൾ ഈ ഒന്നിന് ഉള്ളതുകൊണ്ട് തങ്ങൾക്ക് അല്പം സ്വാർത്ഥത കടന്നു വന്നു. കഴിവുള്ളതിനെ കൂടുതൽ സ്നേഹിക്കുക, അത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 99 പേർക്കും
ഈ ഒന്നിനോട് അസൂയ തോന്നിയിരിക്കാം. പണ്ട് പൂർവ്വപിതാവായ യൗസേപ്പിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നില്ലേ? പൂർവ്വപിതാവായ യൗസേപ്പിനോട് അവന്റെ സഹോദരങ്ങൾക്ക് അമർഷം തോന്നിയിട്ട് അവർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നതിന് എന്താണ് കാരണമായത്? പിതാവ് ഏറ്റവും കൂടുതൽ ഇവനെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനെ തകർക്കുവാൻ വേണ്ടി സഹോദരങ്ങൾ പരിശ്രമിച്ചു. അതുകൊണ്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. ഇതുപോലെ പിതാവിന്റെ സ്നേഹം കൂടുതലായിട്ട് ഇവന് കിട്ടുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് കൂടുതൽ അവന് കൊടുക്കാതിരിക്കാൻ പിതാവിന്റെ ഇടയന്റെ സ്നേഹം മുഴുവൻ തനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി അവൻ പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന്, അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവനെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ഈ പറഞ്ഞു നഷ്ടപ്പെട്ടതായിരിക്കാം. ഈ നഷ്ടപ്പെടലിന് ഈ ഒന്നും കാരണക്കാരനാണ്. കാരണം തന്റെ കഴിവില് പൂർണ്ണമായിട്ടും ഈ ഒന്നങ്ങ് ആശ്രയിച്ചു. എനിക്കിനി ഇടയന്റെ കൂടെ പോയില്ലേലും കുഴപ്പമില്ല, ഈ 99 പേരുടെയും ആശ്രയം കിട്ടിയില്ലേലും കുഴപ്പമില്ല, കാരണം എനിക്കെല്ലാവിധ കഴിവുകളും ഉണ്ട്. തന്നിലേക്ക് സ്വാർത്ഥത കടന്നു വന്നപ്പോൾ ഈ പറയുന്ന 99 പേരിൽ നിന്നും ഇടയന്റെ ഇടയത്വത്തിൽ നിന്നും മാറുന്നതിന് ഈ കുഞ്ഞാട് പരിശ്രമിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒന്ന് ഈ കൂട്ടത്തിൽ നിന്ന് കൂട്ടം വിട്ടുപോയത്. ഇപ്പോൾ ഈ മൂന്ന് കൂട്ടരും 99 പേരും ഇടയനും നഷ്ടപ്പെട്ട ഒന്നും ആകപ്പാടെ സങ്കടത്തിലാണ്. നഷ്ടപ്പെട്ടപ്പോൾ എന്തോ ഒരു വേദന, ഒരു തിക്ത അനുഭവം, ഒരു നീറ്റല് ഹൃദയത്തിലുണ്ടാവുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയറിയാൻ പറ്റില്ലല്ലോ, വിട പറയുമ്പോഴല്ലേ വിലയറിയാൻ പറ്റുകയുള്ളൂ. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ തോന്നും. ഇവർ ഈ മൂന്ന് കൂട്ടരുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കണ്ണിൻ്റെ വില അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. വിട പറഞ്ഞപ്പോൾ വില അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 99 പേരും ഈ നല്ല ഇടയന്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം ഒരു കാര്യം ഉണർത്തിക്കുകയാണ്. നല്ലിടയ, ഞങ്ങൾക്ക് ഒത്തിരിയേറെ വേദനകളുണ്ട്, നിനക്കും നല്ല വേദനയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെയായാലും അവൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ അവനെ തേടിയിറങ്ങുക. ഞങ്ങൾ 99 പേരും നഷ്ടപ്പെടാതെ ഇവിടെ തന്നെ നിന്നുകൊള്ളാം. ഇടയൻ ആഗ്രഹിച്ചതും ഇതുതന്നെയാണ്. 99 പേരും ഇപ്രകാരം ഒന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങാമല്ലോ. ഈ 99 പേരുടെ വാക്കിലും പൂർണ്ണമായിട്ടും വിശ്വസിച്ച ഇടയൻ 99 പേരെയും അവിടെ നിർത്തിയിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുകയാണ്. ഇവിടെ ഇടയൻ ലക്ഷ്മണരേഖയൊന്നും വരയ്ക്കുന്നില്ല. 99 പേരിലും പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇടയൻ 99 പേരെയും മലമുകളിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുകയാണ്. ഇടയൻ വരുന്നത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്. ദൂരെ വച്ചു തന്നെ ഈ നഷ്ടപ്പെട്ട ആട് ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞു. അവനും ആഗ്രഹിച്ചിരുന്നു ഇടയൻ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഞാൻ ആ മാർത്തേക്ക് ഓടിച്ചെല്ലുമായിരുന്നല്ലോ, അവൻ്റെ തോളത്ത് ഞാൻ ഇരിക്കുമായിരുന്നല്ലോ, അവൻ്റെ തോളത്ത് കയറാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ. നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാടിനും ഇതുപോലെ ചിന്തകൾ മനസ്സിൽ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന കുഞ്ഞാട് ഇടയന്റെ സ്വരം കേൾക്കുന്നത്. വേറെ ഒന്നും കുഞ്ഞാട് ചിന്തിച്ചില്ല. പണ്ട് ധൂർത്തപുത്രൻ ചെയ്തതുപോലെ, പിതാവേ നിനക്കെതിരായും സ്വർഗത്തിന് മുമ്പിൽ ഞാൻ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ് ഓടി വരുന്ന ഒരു കുഞ്ഞാടിന്റെ ചിത്രം നമുക്കിവിടെ കാണാം. കുഞ്ഞാട് ഓടി ഈ നല്ലിടയന്റെ അടുക്കലേക്ക് വന്നു. നല്ലിടയൻ ഒരക്ഷരം പോലും ഈ കുഞ്ഞാടിനോട് മിണ്ടിയില്ല. ആ കുഞ്ഞാടിനെ സന്തോഷത്തോടെ തോളത്തെടുത്തു വെച്ചു. തോളത്തെടുത്തു വെച്ചിട്ട് അതിന് ഇഷ്ടമുള്ള പഞ്ഞിക്കുരു അതിൻ്റെ നാവിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇടയന്റെ മുഖത്തോട് ചേർത്ത് തൻ്റെ ചുണ്ട് വെച്ചതിന് ശേഷം ഇടയനോടൊപ്പം കുഞ്ഞാട് 99 പേരുടെ കൂട്ടത്തിലേക്ക് വരികയാണ്. ഇടയൻ മിണ്ടുന്നില്ല, കുഞ്ഞാടും മിണ്ടുന്നില്ല. കുഞ്ഞാടിനൊരാഗ്രഹമുണ്ട്, ഈ ഇടയനൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, രണ്ട് വഴക്ക് തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ ഇടയനൊന്നും മിണ്ടുന്നില്ല. 99 പേരും ദൂരെ വെച്ച് തന്നെ ഇടയനെ കണ്ടു, തോളത്തിരിക്കുന്ന കുഞ്ഞാടിനെയും കണ്ടു. ഇടയൻ യാതൊന്നും പറയാതെ ഈ ഒന്നിനെ കൊണ്ടുപോയി ഈ 99 മധ്യത്തിലേക്ക് നിർത്തി. ഒരക്ഷരം പോലും പറയാതെ അങ്ങ് അകലേക്ക് മാറി നിന്ന് ഈ ഇടയൻ മനംനൊന്ത് കരയുകയാണ്.
എങ്കിലും ഈ കുഞ്ഞാട് എന്റെ സ്നേഹം തിരിച്ചറിയാതെ എന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോയല്ലോ എന്ന് വേദനയാൽ വിങ്ങുന്ന ഹൃദയവുമായി ഈ നല്ലിടയൻ അവിടെ നിൽക്കുന്നു. 99 പേരും ഒരു തീരുമാനമെടുത്തിരുന്നു, ഇടയൻ കുഞ്ഞാടിനെയും കൊണ്ട് തിരികെ വരുമ്പോൾ ഒരക്ഷരം പോലും, ഒരു മുറിപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഈ കുഞ്ഞാടിന് കൊടുക്കാൻ പാടില്ല. അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ഇതാ തിരികെ വന്നിരിക്കുന്നു. അവനെ നമ്മുടെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കുക, പഴയതുപോലെ അവനെ സ്വീകരിക്കുക. അങ്ങനെയാണ് 99 പേരും തീരുമാനമെടുത്തിരുന്നത്. കുറെ സമയം കഴിഞ്ഞു, 99 പേരും ഈ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 99 പേരിൽ മുറ്റുള്ള ഒരു മുട്ടനാട് അവൻ തീരുമാനിച്ചു, ഇവനെ ഇങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയല്ലല്ലോ. അവൻ ഏതായാലും ഈ കൂട്ടത്തിൽ നിന്ന് പോയതല്ലേ, അപ്പോൾ അവൻ്റെ പോക്കിൻ്റെ കാരണത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഏത് സമൂഹത്തിലായാലും മുട്ടാടുകൾ ഉണ്ടാകുമല്ലോ. ഈ മുട്ടാട് ഈ കുഞ്ഞാടിൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ അസുഖമൊക്കെ മാറിയോ, നീ എന്തേ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു? ഇവിടെ സംഭവത്തിൻ്റെ രംഗങ്ങളൊക്കെ മാറുകയാണ്. സംഭവത്തിൻ്റെ രംഗങ്ങളൊക്കെ മാറുന്നു. അതുവരെ തല കുമ്പിട്ട് നിന്നിരുന്ന കുഞ്ഞാട് തലയുയർത്തി ഇവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇപ്രകാരം ഒരു വാക്യം മാത്രം പറഞ്ഞു, നിങ്ങൾക്കൊന്നും എന്നെ വേണ്ടല്ലോ. നിങ്ങൾ 99 പേരും ഒറ്റക്കെട്ടായിരുന്നല്ലോ, ഞാനെപ്പോഴും തല്ലുകൊള്ളിയല്ലേ, കറിവേപ്പല പോലെ നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞില്ലേ, അതിലൊന്നും എനിക്ക് സങ്കടമില്ലായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടാതിരുന്നപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ അത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നല്ലിടയൻ്റെ നാവിൽ നിന്ന് ആ ഒരു വാക്യം ഞാൻ കേട്ടപ്പോൾ, ഇവൻ ആർക്കുണ്ടായവനാണ് എന്നുള്ള വാക്യം ഞാൻ കേട്ടുകഴിഞ്ഞപ്പോൾ, ഇടയൻ്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ശരിയാണ്, ഇന്നലെ എന്നെ ഒത്തിരിയേറെ ഇടയൻ ശാസിച്ചിരുന്നു. ഞാൻ തെറ്റായ വഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഇടയൻ എന്നെ ഒത്തിരിയേറെ ശാസിച്ചു. ഈ ശാസനയൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവസാനമായി ഇടയൻ പറഞ്ഞു, ഇവൻ ആർക്കുണ്ടായവനാണ് എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ തന്നെയും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ, പണ്ട് ഹൗവയെ പറ്റിച്ച സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നതുപോലെ ഇന്ന് പച്ചപ്പുല്ലായി എൻ്റെ മുന്നിലേക്ക് വന്നു. വന്നിട്ട് എന്നെ പ്രലോഭിപ്പിച്ച് ഇപ്രകാരം കാര്യങ്ങൾ പറഞ്ഞു, നിന്റെ ഇടയന് നിന്നെ വേണ്ടല്ലോ, നിന്റെ 99 കൂട്ടുകാർക്ക് നിന്നെ വേണ്ടല്ലോ, നിന്നെ എനിക്ക് വേണം. സാത്താൻ പറയുകയാണ്, നിന്നെ എനിക്ക് വേണം. ഇന്നാ നീ മനോഹരമായി ഈ പച്ചപ്പുല്ല് തിന്ന്, പച്ചപ്പുല്ല് തിന്ന് നീ സുഖിച്ച് തഴച്ചു വളര്. സാത്താൻ്റെ പ്രലോഭനത്തിൽ വശീകൃതനായി പച്ചപ്പുല്ലിൻ്റെ മുമ്പിലേക്ക് ഞാൻ മാറിയ നിമിഷം, പച്ചപ്പുല്ല് ഞാൻ തിന്നാൻ തുടങ്ങിയ നിമിഷം നിങ്ങൾ എന്നിൽ നിന്ന് ഒത്തിരിയേറെ അകന്നിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഞാൻ വരാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും ഒരു കാൽ ഞാൻ മുന്നോട്ടെടുത്ത് വയ്ക്കുമ്പോൾ രണ്ട് കാലുകൾ എന്നെ പുറകോട്ട് വലിക്കുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞാടിൻ്റെ നഷ്ടപ്പെടലിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, തിരികെ ലഭിക്കലിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കി. ഈ കുഞ്ഞാട് ഈ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് ഇടയനും 99 പേരും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞാടും ഉത്തരവാദികളാണ്. നമ്മൾ ആരും തന്നെ ഒറ്റപ്പെട്ടു നിൽക്കേണ്ട വ്യക്തികളല്ല, തുരുത്തായി മാറേണ്ട വ്യക്തികളല്ല. മറിച്ച് മറ്റുള്ളവനെ സഹായിക്കാൻ, അവന് ഒരു കരം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആരും തന്നെ വിധി പ്രസ്താവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല, വിളിക്കപ്പെട്ടവരല്ല. വിധി നടപ്പിലാക്കേണ്ടത് ദൈവമാണ്. പക്ഷേ നമ്മൾ ഇന്ന് വിധി പറയുന്നു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ടല്ലോ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ മുമ്പിലേക്ക് കുറെ പേര് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോയോട് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഗുരുവേ ഇവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യണം? അതുവരെ നിരത്തേക്ക് കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്ന യേശു തമ്പുരാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു,
നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവിടെ ഈശോ ഒരു വിധി പറയുകയാണ്, നിങ്ങൾ പാപമുള്ളവരാണ്, പാപമുള്ളവരായ നിങ്ങൾക്ക് വിധി പറയാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ വ്യഭിചാരം നടക്കണമെങ്കിൽ അവിടെ രണ്ടുപേര് വേണ്ടേ? ഇവിടെ ഈ സ്ത്രീ മാത്രം എങ്ങനെയാ വിധിക്കപ്പെട്ടവളാവുക, പാപിയായിട്ട് തീരുക? ഒരുപക്ഷെ കല്ലെറിയേണ്ടത് ഇവളെ കൊണ്ടുവന്ന ഈ ജനക്കൂട്ടത്തിന് നേരെയാണ്. കാരണം അവരും ഈ തെറ്റില് പങ്കാളികളാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ജനക്കൂട്ടം അവളെ അവിടെ നിർത്തിയിട്ട് പോയി എന്നാ പറയുന്നത്. വീണ്ടും ശാപത്തില് കൈ ശോഷിച്ച മനുഷ്യനെ ദൂരെ മാറ്റി നിർത്തിയിട്ട് യഹൂദർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ശാപത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് അനുവദനീയമാണോ അല്ലയോ? അവിടെ ഒരു വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന യഹൂദരുടെ മുൻപിൽ ഈശോ തന്നെ വിധി പറയുകയാണ്, ശാപത്തില് രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണ്. മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല, മറിച്ച് ശാപത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് ഈശോ പറയും. വീണ്ടും ശിമയോന്റെ ഭവനത്തില് ഈശോയുടെ പാദത്തില് സുഗന്ധ തൈലം ഒഴിച്ച് കഴുകി തലമുടി കൊണ്ട് തുടച്ച പാപിനിയായ സ്ത്രീയിൽ മഗ്ദലന മറിയത്തിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി ജനം പരിശ്രമിച്ചപ്പോൾ, തന്റെ കൂട്ടത്തിലുള്ള ശിഷ്യൻ തന്നെ പരിശ്രമിച്ചപ്പോൾ യൂദാസിനോട് പറഞ്ഞു, അവളെ നീ കുറ്റം വിധിക്കേണ്ട, കാരണം അവൾ ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി ലോകം മുഴുവൻ അറിയാൻ പോകുന്നതേയുള്ളൂ. വീണ്ടും ശാപത്തില് ഗോതമ്പ് കതിര് പറിച്ചു തന്ന ശിഷ്യന്മാരിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി യഹൂദർ ചോദിച്ചപ്പോഴും ശിഷ്യന്മാരെ ഈശോ ന്യായീകരിക്കുകയാണ്. മനുഷ്യനാണ് വലുത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഈശോയുടെ ചിത്രം നമ്മളോട് കാണും. പ്രിയമുള്ളവരെ, നമ്മൾ ആരും തന്നെ വിധി പ്രസ്താവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് എല്ലാവരെയും സഹകരിപ്പിച്ച് സഹായിച്ച് പങ്കെടുപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ തെറ്റുകളൊക്കെ അംഗീകരിക്കാൻ നമ്മൾ ആരും തന്നെ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞാൻ പറഞ്ഞു, ഇടയൻ തെറ്റുകാരനാണ്, 99 പേരും തെറ്റുകാരാണ്, ഈ കുഞ്ഞാട് തന്നെ തെറ്റുകാരനാണ്. ഇവിടെ ഈ മൂന്ന് കൂട്ടരും തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കണം. എന്താണ് ഇടയൻ ചെയ്യേണ്ടത്? വഴിതെറ്റിപ്പോയത് തിരികെ വരുമ്പോൾ അതിനെ മുറിപ്പെടുത്താതെ സ്വന്തം കൂട്ടത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ഇടയന് സാധിക്കണം. കൂട്ടത്തിലുള്ള ഒന്ന് തിരിച്ചറിയുമ്പോൾ ഇടയൻ അതിനെ തേടിയിറങ്ങണം. സ്വയം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ കൂടെ കൊണ്ടുവന്നിട്ട് മാറി നിന്ന് ആരെയോടും പരിഭവമില്ലാതെ സ്വയം ഞാൻപഴയാളി ചെല്ലാൻ ഇടയന് സാധിക്കണം. അതോടൊപ്പം തന്നെ ചട്ടനെയും പൊട്ടനെയും വട്ടനെയും ഒക്കെ ഒരേ കൂട്ടത്തിൽ നിർത്താൻ ഇടയൻ പരിശ്രമിക്കണം. ഈ 99 പേർക്കും ഉത്തരവാദിത്വമുണ്ട്. 99 പേരും ചെയ്യേണ്ടത്, ഈ നഷ്ടപ്പെട്ട ഒന്ന് തിരികെ വരുമ്പോൾ അതിനെ വീണ്ടും മുറിപ്പെടുത്താൻ പാടില്ല. അതിനെ മുറിപ്പെടുത്തരുത്, മറിച്ച് അതിനെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഇതൊരു പാഠമാണ്, ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങൾ നഷ്ടപ്പെടില്ല എന്ന് അവർ തീരുമാനമെടുക്കണം. അതോടൊപ്പം തന്നെ ഈ നഷ്ടപ്പെട്ട ഒന്നിനുമുണ്ട് ഉത്തരവാദിത്വം. അത് തീരുമാനിക്കണം, എൻ്റെ തെറ്റ് ഇവർ ക്ഷമിച്ചു കഴിഞ്ഞു, ഇനി ഈ തെറ്റ് ചെയ്ത് ഈ കൂട്ടായ്മയെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ ഈ നഷ്ടപ്പെട്ട ഒന്നിന് കഴിയണം. ദൂർത്തപുത്രൻ പറഞ്ഞല്ലോ, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതുപോലെ പറയാനുള്ള ഉത്തരവാദിത്വം ഈ നഷ്ടപ്പെട്ട ഒന്നിനുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ കൂട്ടായ്മ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും. മൂന്ന് കൂട്ടരും തെറ്റ് മനസ്സിലാക്കുക, അവരുടേതായ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ദൈവവിളിയിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക് ഇവിടെ കടന്നു വരാൻ സാധിക്കുക. പങ്കുവെച്ച് അവൻ്റെ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന വ്യക്തികളായിട്ട് ഞാൻ മാറണം. ഈ അടുത്ത നാളുകളിൽ എനിക്കുണ്ടായ ഒരനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, ഒരു തീർത്ഥയാത്രയുടെ യാത്ര. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിൽ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ളവരെ, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള, അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള ഉത്തരവാദിത്വം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് അപകടമുണ്ടായി എന്ന് കാണുമ്പോൾ അവനെ വഴിവക്കത്ത് ഉപേക്ഷിച്ചു പോയാൽ എൻ്റെ തീർത്ഥയാത്ര അത് തീർത്ഥയാത്രയാവില്ല. മറിച്ച് വഴിവക്കത്ത് ഉപേക്ഷിക്കാതെ അവന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിവെക്കുമ്പോൾ അതിനെയാണ് നല്ല യാത്രയെന്ന് പറയാനായിട്ട് സാധിക്കുക. ഈ അടുത്ത നാളുകളിൽ ഒരു പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ പോകുന്ന അവസരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് അല്പസമയം പള്ളി പരിസരത്ത് നിൽക്കുമ്പോൾ ഏകദേശം 22 വയസ്സുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് കപ്പലണ്ടി പായ്ക്കറ്റുമായി വന്നിട്ട് പറഞ്ഞു, അച്ചോ ഒരു പായ്ക്കറ്റ് എടുക്കച്ചു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓളെ നിനക്ക് 22 വയസ്സല്ലേ ആയുള്ളൂ, ഈ സമൂഹത്തിൽ ഇതുപോലുള്ള കച്ചവടമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് വേറെ പലതിനും കാരണമാവില്ലേ, പേരുദോഷത്തിനൊക്കെ കാരണമാവില്ലേ. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, അച്ചോ ഈ കപ്പലണ്ടി കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഈ കപ്പലണ്ടി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് എൻ്റെ കുടുംബത്തെ ഞാൻ വളർത്തുക. ഇത്രയും പറഞ്ഞിട്ട് അവൾ വീണ്ടും കപ്പലണ്ടി വിൽക്കുവാനായിട്ട് പോവുകയാണ്. കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിമുറിയിൽ അല്പസമയം വിശ്രമിക്കുന്ന അവസരത്തിൽ വികാരിച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണാൻ ഒരു സ്ത്രീ വന്നു നിൽക്കുന്നു. ഞാൻ ഉടനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഈ സ്ത്രീയുമായി അരമണിക്കൂർ സമയം ഞാൻ സംസാരിച്ചു. അവള് തൻ്റെ കഥനകഥ എന്നോട് പറയുകയാണ്. അവള് വിവാഹിതയാണ്. ഭർത്താവിനോടൊപ്പം 6 മാസക്കാലം സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീടുള്ള 6 മാസം എന്ന് പറയുന്നത് ഭർത്താവിന് പെട്ടെന്ന് തളർവാദം പിടിപെട്ട് അദ്ദേഹം കിടപ്പിലാണ്. ജീവിതത്തിൽ എല്ലാം നശിച്ചു എന്ന് കരുതിയിരുന്ന ഒരു നിമിഷം അവൾ തീരുമാനിച്ചു, ഈ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് അവൾ പറയുകയാണ്, അച്ചോ അച്ഛൻ എൻ്റെ ജീവചരിത്രം ഒന്ന് മനസ്സിലാക്കണം. എന്നും അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷം ഭർത്താവിനെ കുളിപ്പിച്ച് കട്ടിലിൽ കിടത്തി രാവിലെ ആവശ്യമുള്ള ചായയും പ്രഭാത ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അയൽപക്കത്തെ സ്ത്രീയോട് ഭർത്താവിന് വിളമ്പിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവിന് ഒരു ചുടുചുംബനമൊക്കെ കൊടുത്തതിന് ശേഷം ഈ കപ്പലണ്ടി കൂടുമായി ഞാൻ പള്ളിപ്പറമ്പിലൂടെയും ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര നടയിലൂടെയൊക്കെ പോകും. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കപ്പലണ്ടി കൂടുകളൊക്കെ വിറ്റതിന് ശേഷം വൈകിട്ട് തിരികെ കിട്ടിയ കാശും ഒക്കെ വാങ്ങി നേരെ ചന്തയിലേക്ക് പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുവകകളൊക്കെ വാങ്ങി തിരികെ ഭർത്താവിൻ്റെ അടുക്കിലെത്തി അദ്ദേഹത്തെ വൈകിട്ട് വീണ്ടും കുളിപ്പിച്ച് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം കഴിച്ചതിൻ്റെ ശേഷമുള്ളത് കഴിച്ച് അദ്ദേഹം കിടക്കുന്ന കട്ടിലിന് താഴെ ചാണകം വിരിച്ച തറയിൽ പാ വിരിച്ച് അതിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റിലച്ചു എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, ഒരു ധനികനായ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ അവനെ ഉപേക്ഷിക്ക്, നീ അവനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോര്, എനിക്ക് ആവശ്യത്തിന് സമ്പാദ്യമുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതിന് അവള് തൻ്റെ ഇടത്തോടെ ആ മനുഷ്യനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, എൻ്റെ ഭർത്താവിനോടൊപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായുള്ളൂ, 6 മാസം മാത്രമേ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ളൂ, ഈ 6 മാസം എൻ്റെ ഭർത്താവ് ബാക്കിയുള്ള 6 മാസം എൻ്റെ ഭർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടമാണ്, ഈ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് ആ ധനികനായ ആ മനുഷ്യനോട് ആ സ്ത്രീ പറഞ്ഞുവെന്ന് അവൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ച ഒരു വാക്കായിരുന്നു അത്. ഈ ഭർത്താവിനെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ആ ധനികനോട് ആ സ്ത്രീ പറഞ്ഞ വാക്യം. ഞാൻ കരുതുകയാണ്, ഞാൻ അന്ന് അർപ്പിച്ച തിരുബലിയേക്കാൾ ഏറ്റവും വലിയ ബലിയാണ് അവൾ തൻ്റെ ജീവിതത്തിലൂടെ അർപ്പിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ദൈവജനമെന്ന നിലയ്ക്ക്, മനുഷ്യരെന്ന നിലയ്ക്ക് തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ഒത്തിരി പേരെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ചവരെ തമ്പുരാന് വേണ്ടി കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോൾ, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമ്പോൾ, ക്രിസ്തു ആഗ്രഹിച്ച ഇടയൻ്റെയും തൊഴുത്തിൻ്റെയും ആടുകളുടെയും
അർത്ഥം എന്തെന്ന് നാം മനസ്സിലാക്കിയെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ നിമിഷങ്ങളിൽ നല്ലിടയനായ ഈശോയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലിടയനായ ഈശോയെ, അങ്ങയുടെ തൊഴുത്തിലേക്ക് പ്രത്യേകമാമിതം വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളിൽ സ്വാർത്ഥതയൊക്കെ കടന്നു വരുമ്പോൾ, ഇടയൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ, ബാക്കിയുള്ളവരുടെ ഇഷ്ടം മനസ്സിലാക്കാതെ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു പോയ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, എൻ്റെ തെറ്റുകൾ ഞങ്ങളിതാ ഏറ്റുപറയുന്നു. ഇടയൻ്റെ തൊഴുത്തിലെ അനുസരണമുള്ള ആടുകളെ പോലെ ജീവിക്കുവാൻ, നിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധരാകുവാൻ, നിൻ്റെ സമ്പന്നതയിൽ നിന്ന് സമ്പന്നരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ജീവിതം ഒരു തീർത്ഥയാത്രയാണെങ്കിൽ ആ തീർത്ഥയാത്രയായി തന്നെ തീർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അങ്ങനെ ക്രിസ്തുശിഷ്യരായി സമൂഹമത്വത്തിൽ ജീവിക്കുവാനും ഇടയൻ്റെ ആടുകളായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയുടെ പക്കൽ നിൻ്റെ ഈ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇടവകയുടെ മനസ്സറിഞ്ഞ് കൂട്ടായ്മയിൽ ഒരുമയോടെ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ ദൈവസ്നേഹത്തിൽ മനം നിറഞ്ഞ് നെല്ലിക്കുറ്റി ഇടവക ഇന്ന് രാത്രി 8 മണിക്ക്. Hearty welcome to Marwala. യൂറോപ്പിന്റെ വിശ്വാസത്തോട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആർക്കും ശരിയാക്കുവാൻ സാധിക്കുന്നില്ല. ആരാണ് പ്രതിഭാപട്ടം ചൂടാൻ പോകുന്നത്? At the end of the final round, the winner is. അതിനായി നമ്മുടെ കണ്ണും കാതും ഹൃദയവും നമുക്ക് ഒരുമിച്ച് ചേർത്ത് വെക്കാം. ചങ്ങനാശ്ശേരി അതിരൂപത 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെ അടിസ്ഥാനമാക്കി നടത്തിയ വിശ്വാസവർഷം മെഗാ ക്വിസ്. മാർവാലാഹ് ഫെയ്ത്ത് ഇയർ മെഗാ ക്വിസ് ജനുവരി 25 മുതൽ ശനി രാത്രി 8:30. ജീവന്റെ വചനത്തിന് ജീവിത നവീകരണത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ ആഹ്വാനം ചെയ്യുകയും തെറ്റായ പഠനങ്ങൾക്ക് സത്യസന്ധമായ ക്രിസ്തീയ ജീവിതം നിർദ്ദേശിക്കുകയും ചെയ്ത വിശുദ്ധ ഡൊമിനിക്കെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന സകല നാരകീയ ശക്തികളെയും എതിർത്തു തോൽപ്പിക്കാൻ വേണ്ട കരുത്ത് എല്ലാ സഭാമക്കൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്പന്ദന ശ്രുതി താളം ആനന്ദദായക ദൃശ്യമേളം ഭാവരാഗ താളമയം ജീവിതം സർവേശ സമന്വിതമാകണം. കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം വിതച്ചിറക്കണം നനച്ചെടുക്കണം അതിരണിഞ്ഞു പാകമാകണം കൊയ്തു 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 വിളവെടുക്കണം. പുറങ്ങളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ ഇരുളകറ്റണം വിഴിതുടയ്ക്കണം ദൈവനീതി നടനമാടണം